കേറയലിൽ ബഫർ സോണിൽ വരുന്ന ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകില്ലെന്ന സൂചന നൽകി കെ കോർപ്പറേഷന്റെ കോർപ്പറേഷന്റെ കുറിപ്പ് ഇന്ത്യൻ റെയിൽവേ ലൈനുകൾക്ക് ഭാവി വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തി ഇരുവശത്തും മുപ്പത് മീറ്റർ ബഫർ സോൺ ഏർപ്പെടുത്താറുണ്ട് ഈ പ്രദേശത്ത് കെട്ടിട നിർമ്മാണം പോലുള്ള കാര്യങ്ങൾക്ക് റെയിൽവേയുടെ അനുമതി വാങ്ങണം സിൽവർ ലൈനിന്റെ ബഫർ സോൺ പത്ത് മീറ്റർ മാത്രമാണ് അലൈൻമെന്റിന്റെ അതിർത്തിയിൽ നിന്ന് ഇരുവശത്തേക്കും പത്ത് മീറ്റർ വീതമാണ് ബഫർ സോൺ ഈ പത്ത് മീറ്ററിൽ ആദ്യത്തെ അഞ്ചു മീറ്ററിൽ മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വിലക്കുള്ളൂ മറ്റേ അഞ്ചു മീറ്ററിൽ മുൻകൂർ അനുമതി വാങ്ങി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താം ദേശീയപാതകളിൽ നിലവിൽ അഞ്ചു മീറ്റർ നിർമ്മാണ പ്രവർത്തന വിലക്കുണ്ട് സംസ്ഥാന പാതകളിൽ ഇത്തരം നിർമ്മാണ നിയന്ത്രണം മൂന്ന് മീറ്ററാണ് ദേശീയപാത റെയിൽവേ സംസ്ഥാന പാത അടക്കമുള്ള പദ്ധതികളിൽ ഇത്തരം ബഫർ സോണുകളിൽ നഷ്ടപരിഹാരം നൽകാറില്ലെന്ന് കെ റയിൽ അധികൃതർ വ്യക്തമാക്കുന്നു റെയിൽവേ ബോർഡിന്റെ അന്തിമ അനുമതി കിട്ടിയിട്ട് ഭൂമി ഏറ്റെടുക്കും കേരളിനെതിരെ ഉയരുന്ന ആരോപണങ്ങളിലാണ് ഇപ്പോൾ വിശദീകരണവുമായി കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് രംഗത്തെത്തിയിരിക്കുന്നത് സിൽവർ ലൈൻ പദ്ധതിക്ക് മൊത്തം ആയിരത്തി ഹെക്ടർ ഭൂമിയാണ് ആവശ്യമുള്ളത് ഭൂമി ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി സാമൂഹികാഘാത പഠനത്തിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇപ്പോൾ നടന്നു നടന്നുവരുന്നതെന്നാണ് കേരളിന്റെ വിശദീകരണം അതിനിടയാള കലുകൾ സ്ഥാപിക്കുന്നത് ഭൂമി കൈമാറ്റം ചെയ്യുന്നതിനോ ബാങ്ക് വായ്പ എടുക്കുന്നതിനോ നിയമപരമായി തടസ്സമുണ്ടാകില്ല റെയിൽവേ ബോർഡിന്റെ അന്തിമാനുമതി കിട്ടിയ ശേഷം മാത്രമേ സിൽവർ ലൈൻ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്ന നടപടികളിലേക്ക് വിശദീകരണ കുറിപ്പിൽ വ്യക്തമാക്കുന്നു ദീർഘവീക്ഷണത്തോടെയും ലക്ഷ്യബോധത്തോടെയും സമയബന്ധിതമായും പദ്ധതി നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഫീസിബിലിറ്റി റിപ്പോർട്ട് പരിശോധിച്ച് റെയിൽവേ ബോർഡ് പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരം നൽകിയത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ മെമ്മോറാണ്ടം അനുസരിച്ച് തത്വത്തിൽ അനുമതി ലഭിക്കുന്ന പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള പ്രാഥമിക നടപടികൾ ആരംഭിക്കാവുന്നതാണ് തത്വത്തിൽ അംഗീകാരം ലഭിക്കുന്ന പദ്ധതികൾക്ക് നിക്ഷേപത്തിന് മുന്നോടിയായുള്ള നടപടികൾ ആരംഭിക്കാമെന്നാണ് റെയിൽവേ നയം വായ്പാ നടപടികളുമായി മുന്നോട്ടു പോകാനും സ്ഥലമേറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കാനും കേന്ദ്ര ധനമന്ത്രി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയതുമാണ് സാമൂഹികാഘാത പഠനത്തിന്റെ മുന്നോടിയായി അലൈൻമെന്റിന്റെ അതിരടയാള കല്ലുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് കോർപ്പറേഷൻ പറയുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ ഭൂമി ഏറ്റെടുക്കലിൽ ന്യായമായ നഷ്ടപരിഹാരത്തിനും സുതാര്യതയ്ക്കും പുനരധിവാസത്തിനും പുനഃസ്ഥാപനത്തിനുമുള്ള അവകാശ നിയമം അനുസരിച്ച് ഏറ്റെടുക്കൽ മൂലമുണ്ടാകുന്ന ആഘാതങ്ങൾ അതുപോലെ തന്നെ ബാധിക്കപ്പെടുന്ന കുടുംബങ്ങൾ നഷ്ടം സംഭവിക്കുന്ന വീടുകൾ കെട്ടിടങ്ങൾ മാർഗങ്ങൾ തുടങ്ങിയവ സംബന്ധിച്ച വിവരശേഖരണത്തിലാണ് സാമൂഹികാഘാത പഠനം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കേരള സർവേ അതിനിടയാള നിയമത്തിലെ ആറ് ഒന്ന് വകുപ്പ് അനുസരിച്ച് വിജ്ഞാപനം പുറപ്പെടുവിച്ച ശേഷമാണ് അതിനിടയാള കല്ലുകൾ സ്ഥാപിക്കുന്നത് കേന്ദ്ര നിയമത്തിന് കീഴിൽ സാമൂഹികാഘാത പഠനം നടത്തുകയും സംസ്ഥാന നിയമത്തിന്റെ കീഴിൽ അതിരടയാളം സ്ഥാപിക്കുകയും ചെയ്യുന്ന ഇപ്പോഴത്തെ പ്രവർത്തനം തികച്ചും നിയമവിധേയമാണ് ഇങ്ങനെ തന്നെയാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിന് ശേഷം കേരളത്തിലെ എല്ലാ പദ്ധതികളിലും സാമൂഹികാഘാത പഠനം നടത്തിയിരിക്കുന്നത്